കൊമേഴ്സ് റിലേറ്റഡ് വീഡിയോസ് ആദ്യം കാണുവാനായി വിദ്യാവാഹിനി എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. നമസ്കാരം എല്ലാവർക്കും, വിദ്യാവാഹിനി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്നിവിടെ നോക്കാൻ പോകുന്നത് ഗ്രീൻ ഷൂ ഓപ്ഷൻ്റെ പാർട്ട് ടു വീഡിയോയാണ്. ഓക്കെ, പാർട്ട് വൺ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. പാർട്ട് വൺ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു കമ്പനി പബ്ലിക് ഇഷ്യൂ വന്നു, അത് ലിസ്റ്റ് ചെയ്തു. ആ ലിസ്റ്റ് ചെയ്തപ്പോൾ പ്രൈസ് അൺറീസണബിളി ഇൻക്രീസ് ആയി. അപ്പോൾ ഗ്രീൻ ഷൂ ഓപ്ഷൻ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നതെന്നായിരുന്നു നമ്മൾ പാർട്ട് വൺ വീഡിയോയിൽ പറഞ്ഞത്. പാർട്ട് വൺ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ കാണുക, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ പാർട്ട് ടു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് കമ്പനി പബ്ലിക് ഇഷ്യൂ കൊണ്ടുവന്നു. പബ്ലിക് ഇഷ്യൂ കൊണ്ടുവന്നപ്പോൾ ലിസ്റ്റായി. ലിസ്റ്റായി കഴിഞ്ഞപ്പോൾ ഷെയർസിൻ്റെ വില അൺറീസണബിളി ഡിക്ലൈൻ ആകും, അതായത് ഷെയർസിൻ്റെ വില കുത്തനെ കുറയും. ആ സമയത്ത് ഗ്രീൻ ഷൂ ഓപ്ഷൻ എങ്ങനെ ഹെൽപ്പ് ചെയ്യുമെന്നാണ് ഈ സെക്കൻഡ് പാർട്ട് വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആദ്യമായാണ് ഈ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ഐക്കൺ കൂടി എന്നെ വിളിച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ ഗ്രീൻ ഷൂ ഓപ്ഷനിലേക്ക് കടക്കാം. ഒരു കമ്പനിയുണ്ട്, ആ ഒരു കമ്പനി പബ്ലിക് ഇഷ്യൂ കൊണ്ടുവരുവാണ്. ഈ പബ്ലിക് ഇഷ്യൂ കൊണ്ടുവന്നത് ഈ ഒരു വർഷമാണ്, അതായത് കോവിഡ് 19 പാൻഡമിക് ഇയർ ആയിട്ടുള്ള ഈ ഒരു വർഷമാണ് അല്ലേ, ഈ മഹാമാരിയുള്ള ഒരു ഈ ഒരു വർഷമാണെന്ന് വെക്കുക. ഓക്കെ, ഇപ്പം ഈ കമ്പനിക്കും അറിയാം, അതായത് ഈ ഒരു വർഷം പബ്ലിക് ഇഷ്യൂ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ജനങ്ങളൊന്നും അധികം ഷെയർസ് വാങ്ങിക്കില്ല. എന്തുകൊണ്ടാണ്? ആളുകളുടെ കയ്യിലൊന്നും ക്യാഷ് ഉണ്ടാകത്തില്ല, അതുകൊണ്ട് ഷെയർസ് ഒന്നും അധികം വാങ്ങിക്കാൻ ചാൻസ് ഇല്ല. അപ്പം അതുകൊണ്ട് കമ്പനി ആ ഒരു സാഹചര്യത്തിൽ കമ്പനി ഒരു 100,000 രൂപയുടെ ഷെയർസ് 100 രൂപ വെച്ച് കൊടുത്തുനിന്ന് വെക്കുക. അപ്പോൾ കമ്പനി പബ്ലിക്കിലേക്ക് ആ ഒരു ഷെയർസ് ഇഷ്യൂ ചെയ്തു. കമ്പനി എന്ത് സംഭവിച്ചു? സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റായി. ലിസ്റ്റായി കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? ട്രേഡിംഗ് നടന്നു. ട്രേഡിംഗ് നടന്നപ്പോൾ എന്ത് മനസ്സിലായി? ആളുകളുടെ കയ്യിൽ നിന്ന് ക്യാഷ് ഇല്ലാത്തത് കൊണ്ട് ഡിമാൻഡ് കുറവും സപ്ലൈ കൂടുതലുമാണ് അല്ലേ. ആൾക്കാരൊന്നും മേടിക്കാൻ ഉണ്ടാകത്തില്ല അല്ലേ. അപ്പം അതുകൊണ്ട് ഷെയർസ് വാങ്ങിക്കാൻ ആളുകൾ ആളില്ലാത്തത് കൊണ്ട് ഡിമാൻഡ് കുറവും സപ്ലൈ കൂടുതലുമാണെന്ന് കമ്പനിക്ക് മനസ്സിലായി. ഓക്കെ, അപ്പോൾ ഈ 100 രൂപ എന്നുള്ളത് എന്ത് സംഭവിച്ചു? ഡിക്ലൈൻ ആയിട്ട് 80 രൂപയായിട്ട് മാറി. അതായത് 100 രൂപയ്ക്ക് ഇഷ്യൂ ചെയ്ത ഷെയർസ് ആണ്, പക്ഷേ അത് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ട്രേഡിംഗ് നടന്നപ്പോൾ എന്ത് സംഭവിച്ചു? 80 രൂപയിലേക്ക് വന്നു, അതായത് അൺറീസണബിളി ഡിക്ലൈൻ ആയി അല്ലേ. അപ്പോൾ ഇത് കമ്പനീനെ ബാധിക്കും അല്ലേ. നേരത്തെ ബാധിച്ചതിനേക്കാളും കൂടുതൽ കമ്പനീനെ ബാധിക്കും. അതായത് നമ്മൾ നേരത്തെ ഫസ്റ്റ് പാർട്ട് വീഡിയോയിൽ പറഞ്ഞ പോലെ, ഫസ്റ്റ് പാർട്ട് വീഡിയോയിൽ എന്താ പറഞ്ഞത്? പ്രൈസ് ഇൻക്രീസ് ആയിട്ടുണ്ടെങ്കിൽ കമ്പനീനെ ബാധിക്കും എന്ന് പറഞ്ഞാണല്ലേ. ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലായെങ്കിൽ പോയി കാണുക, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഓക്കെ, അപ്പോൾ പാർട്ട് വൺ വീഡിയോയിൻ്റെ നമ്മൾ പറഞ്ഞത് പ്രൈസ് ഇൻക്രീസ് ആയിട്ടുണ്ടെങ്കിൽ, അൺറീസണബിൾ ഇൻക്രീസ് ആയിട്ടുണ്ടെങ്കിൽ കമ്പനീനെ ബാധിക്കുമെന്നാണ്. പക്ഷേ അതിനേക്കാളും ഡബിൾ എഫക്റ്റ് ആയിരിക്കും പ്രൈസ് അൺറീസണബിളി ഡിക്രീസ് ആയിട്ടുണ്ടെങ്കിൽ എഫക്റ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു സ്റ്റേജിൽ കമ്പനീനെ ഹെൽപ്പ് ചെയ്യാൻ ആര് വേണം? ഗ്രീൻ ഷൂ ഓപ്ഷൻ വേണം. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഗ്രീൻ ഷൂ ഓപ്ഷൻ കമ്പനീനെ എങ്ങനെ ഹെൽപ്പ് ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. കമ്പനി പബ്ലിക് ഇഷ്യൂ കൊണ്ടുവരുവാണ്. പബ്ലിക് ഇഷ്യൂ കൊണ്ടുവന്നത് 100,000 ഷെയർസ് അറ്റ് 100 രൂപീസ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓക്കെ, പബ്ലിക്കിലേക്ക് ഷെയർ ഇഷ്യൂ ചെയ്തു, അതായത് 100,000 ഷെയർസ് എന്ത് ചെയ്തു? 100 രൂപീസ് വെച്ചിട്ട് പബ്ലിക്കിലേക്ക് ഇഷ്യൂ ചെയ്തു. ആ സമയത്ത് തന്നെ കമ്പനി എന്ത് ചെയ്യുന്നു? കമ്പനിയുടെ പ്രൊമോട്ടേഴ്സ് അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ്, എങ്ങനത്തെ ഷെയർ ഹോൾഡേഴ്സ്? നമ്മൾ പാർട്ട് വൺ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സ് എങ്ങനത്തെ ഷെയർ ഹോൾഡേഴ്സാണ്? ഷെയർ ഹോൾഡിങ്സ് 5% കൂടുതലുള്ള ഷെയർ ഹോൾഡേഴ്സാണ് കേട്ടോ. അതായത് കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ പ്രൊമോട്ടേഴ്സ് എങ്ങനെയുള്ള ഷെയർ ഹോൾഡേഴ്സാണ്? 5% കൂടുതൽ ഷെയർ ഹോൾഡിംഗ് ഉള്ള ഷെയർ ഹോൾഡേഴ്സാണ്. ഓക്കെ, ഇവർ രണ്ടും കൂടെ എന്ത് ചെയ്യും? ഒരു സ്റ്റെബിലൈസിങ് ഏജൻറ്റിനെ അപ്പോയിൻറ്റ് ചെയ്യും. ഈ സ്റ്റെബിലൈസിങ് ഏജൻറ്റ് എന്തായിരിക്കും? മർച്ചൻറ്റ് ബാങ്കറായിരിക്കും. ഈ സ്റ്റെബിലൈസിങ് ഏജൻറ്റിന് ഈ പ്രൊമോട്ടേഴ്സ് അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് 15% മാക്സിമം ഷെയർസ് ഓഫ് ഇഷ്യൂ സൈസ്, ഓക്കെ, ഇഷ്യൂ സൈസിൻ്റെ 15% ഷെയർസിനെ അലോട്ട് ചെയ്യും, അതായത് ലെൻഡ് ചെയ്യും. ഓക്കെ, കടമായിട്ട് കൊടുക്കും. എന്താ ചെയ്തത്? കമ്പനിയുടെ പ്രൊമോട്ടേഴ്സ് അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് എന്ത് ചെയ്തു? മാക്സിമം 15% ഷെയർസിനെ ഈ ഒരു സ്റ്റെബിലൈസിങ് ഏജൻറ്റിന് ലെൻഡ് ചെയ്തു, അതായത് ഇഷ്യൂ സൈസിൻ്റെ 15%. അതായത് 100,000 ഷെയർസ് ആയിരുന്നു, അപ്പോൾ ഇവിടെ എന്ത് വരും? 15,000 ഷെയർസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ 15,000 ഷെയർസ് ആർക്ക് കൊടുക്കും?
കമ്പനിയുടെ പ്രൊമോട്ടേഴ്സ് അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് ഈ സ്റ്റെബിലൈസിങ് ഏജൻറ്റിന് കൊടുക്കും. ഓക്കെ, ഈ സ്റ്റെബിലൈസിങ് ഏജൻറ്റ് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ 15,000 ഷെയർസ് ഈ പബ്ലിക്കിലേക്ക് ഇഷ്യൂ ചെയ്യും. അപ്പോൾ പബ്ലിക്കിലേക്ക് എത്ര ഷെയർസ് വന്നിട്ടുണ്ട്? കമ്പനി കൊടുത്ത 100,000 ഷെയർസും ഈ സ്റ്റെബിലൈസിങ് ഏജൻറ്റ് കൊടുത്തിട്ടുള്ള 15,000 ഷെയർസും ഈ പബ്ലിക്കിൽ എത്തിയിട്ടുണ്ട്. ഈ സ്റ്റെബിലൈസിങ് ഏജൻറ്റ് 15,000 ഷെയർസ് കൊടുത്തിട്ട് ഈ 15,000 ഷെയർസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഷ്യൂ സൈസ് തന്നെ ആയിരിക്കും, അതായത് ഈ ഒരു 100 rupees വെച്ചിട്ടായിരിക്കും ഈ ഒരു ഷെയർസ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ സ്റ്റെബിലൈസിങ് ഏജൻറ്റ് 15,000 ഷെയർസ് 100 rupees വെച്ച് കൊടുത്തു. ഇനി പബ്ലിക്ക് ഈ 15,000 ഷെയർസ് അക്സെപ്റ്റ് ചെയ്തിട്ട് ഇതിന് 100 രൂപ വെച്ചിട്ട് ഓരോ ഷെയർസിനും കൊടുക്കും. 15,000 × 100 എന്ന് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 1,500,000 രൂപ ഈ സ്റ്റെബിലൈസിങ് ഏജൻറ്റിന് കൊടുക്കും. ഓക്കെ, 1,500,000 രൂപ സ്റ്റെബിലൈസിങ് ഏജൻറ്റിന് കൊടുത്തു കഴിയാൻ നേരത്ത് ഈ സ്റ്റെബിലൈസിങ് ഏജൻറ്റിന് ഈ 1,500,000 രൂപ തൻ്റെ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. എന്തുകൊണ്ടാണ്? ഇത് കമ്പനിയുടെ ഷെയർസ് വിറ്റ് കിട്ടിയിട്ടുള്ള ക്യാഷാണ് അല്ലേ. കമ്പനി കടമായിട്ട് കൊടുത്ത ആ ഒരു ഷെയർസ് സ്റ്റെബിലൈസിങ് ഏജൻറ്റ് പബ്ലിക്കിന് കൊടുത്തിട്ട് പബ്ലിക്ക് സ്റ്റെബിലൈസിങ് ഏജൻറ്റിന് ആ ഷെയറിന് പകരമുള്ള ക്യാഷ് കൊടുത്തതാണ് ഈ 1,500,000 രൂപ. അപ്പോൾ ഈ 1,500,000 രൂപ സ്റ്റെബിലൈസിങ് ഏജൻറ്റ് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട്, ഓക്കെ, ബാങ്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യും. അതിൻ്റെ പേര് GSO അക്കൗണ്ട് എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. അപ്പോൾ GSO അക്കൗണ്ട് ആണെങ്കിൽ GSO അക്കൗണ്ട് ഏതെങ്കിലും അല്ലെങ്കിൽ വേറെ ഒരു പേര് കൊടുത്തിട്ട് സ്റ്റെബിലൈസിങ് ഏജൻറ്റ് എന്ത് ചെയ്യും? ആ ഒരു അക്കൗണ്ടിൻ്റെ അകത്ത് ഈ 1,500,000 രൂപയും ഡെപ്പോസിറ്റ് ചെയ്യും. ഓക്കെ, ഇനി സ്റ്റെബിലൈസിങ് ഏജൻറ്റ് കമ്പനി ലിസ്റ്റായി കഴിയാൻ നേരത്ത്, അതായത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ കമ്പനി ലിസ്റ്റായി കഴിയാൻ നേരത്ത് എന്ത് സംഭവിക്കും? ട്രേഡിംഗ് നടക്കും അല്ലേ. ട്രേഡിംഗ് നടന്നു കഴിഞ്ഞപ്പോൾ എന്താ മനസ്സിലായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു കമ്പനിയുടെ ഷെയർസിൻ്റെ വില നേരെ കുറഞ്ഞ് എത്ര രൂപയായി? 80 രൂപയാണെന്ന് വെക്കുക. കമ്പനിയുടെ ഷെയർസിൻ്റെ വില കുറഞ്ഞ് 80 രൂപയായി. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണം? ഈ 100 രൂപയിലേക്ക് കമ്പനീനെ എത്തിക്കണം അല്ലേ. 100 രൂപയുടെ ഷെയർസായിട്ട് കമ്പനി മാറ്റണം അല്ലേ. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? കമ്പനിയുടെ ഷെയർസിൻ്റെ വില കൂട്ടണം അല്ലേ. 80 രൂപയെ നിൽക്കുകയാണിപ്പോൾ. അപ്പോൾ എന്ത് ചെയ്യണം? കമ്പനിയുടെ ഷെയർസിൻ്റെ വില 80 രൂപയെ നേരെ 100ലേക്ക് എത്തിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്റ്റെബിലൈസിങ് ഏജൻറ്റിന് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ആർട്ടിഫിഷ്യൽ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യും. അതായത് ഇപ്പോൾ എങ്ങനെ നിൽക്കുന്നത്? സപ്ലൈ മോറും ഡിമാൻഡ് ലെസ്സുമായിട്ട് നിൽക്കുകയാണല്ലേ. സപ്ലൈ കൂടുതലും ഡിമാൻഡ് കുറവായിട്ട് നിൽക്കുകയാണല്ലേ. അപ്പോൾ എന്ത് ചെയ്യും? ഈ സ്റ്റെബിലൈസിങ് ഏജൻറ്റ് ആർട്ടിഫിഷ്യൽ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, സ്റ്റെബിലൈസിങ് ഏജൻറ്റ് ആർട്ടിഫിഷ്യൽ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യും. ഡിമാൻഡ് കൂടിയിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? പ്രൈസ് ഓട്ടോമാറ്റിക്കലി ഇൻക്രീസ് ആകും അല്ലേ. പ്രൈസ് ഓട്ടോമാറ്റിക്കായിട്ട് കൂടിക്കൊണ്ടിരിക്കും. അങ്ങനെ എന്ത് ചെയ്യാം? ഡിമാൻഡ് കൂടുന്ന വഴി പ്രൈസ് ഇൻക്രീസായി നമുക്ക് പഴയ ആ ഒരു 100 രൂപയിലേക്ക് എത്തിക്കാൻ പറ്റും. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാവേ. ആദ്യം ഷെയർസിൻ്റെ വില എത്രയായിരുന്നു? ഷെയർസിൻ്റെ വില 80 രൂപയിൽ ഇപ്പോൾ നിൽക്കുവാണല്ലേ. ഷെയർസിൻ്റെ വില ഇപ്പോൾ 80 രൂപയിൽ നിൽക്കുവാണ്. അപ്പോൾ ഈ സ്റ്റെബിലൈസിങ് ഏജൻറ്റ് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ 80 രൂപയ്ക്ക് 1,000 ഷെയർസ് വാങ്ങി. ഓക്കെ, അത് കഴിഞ്ഞിപ്പോൾ 85 രൂപയ്ക്ക് 4,000 ഷെയർസ് വാങ്ങി. അത് കഴിഞ്ഞിട്ട് 90 രൂപയ്ക്ക് 5,000 ഷെയർസ് വാങ്ങി. 95 രൂപയ്ക്ക് 2,000 ഷെയർസ് വാങ്ങി. അങ്ങനെ 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 വാങ്ങി ലാസ്റ്റ് 100 രൂപയ്ക്ക് 3,000 ഷെയർസ് വാങ്ങി. ഇപ്പം എന്ത് സംഭവിച്ചു? 80 രൂപ, 85 രൂപ, 90 രൂപ, 95 രൂപ, 100 രൂപ അല്ലേ. ഈ 100 രൂപയിൽ കൊണ്ടുവന്ന് എത്തിച്ചു അല്ലേ. ഇപ്പം എന്ത് സംഭവിച്ചത്? 80 രൂപ എന്നുള്ള ഷെയർസിനെ വാങ്ങിച്ച് 85 ആക്കി, അതുകൊണ്ട് 90 ആക്കി, 95 ആക്കി, 100 ആക്കി. മനസ്സിലായോ? അങ്ങനെ ആർട്ടിഫിഷ്യൽ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്ത് പ്രൈസിനെ കൂട്ടി പഴയ പ്രൈസിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചു. ഓക്കെ, ഇതാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ സ്റ്റെബിലൈസിങ് ഏജൻറ്റ് ആർട്ടിഫിഷ്യൽ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ എന്തോരം ഷെയർസ് കിട്ടിയിട്ടുണ്ട്? സ്റ്റെബിലൈസിങ് ഏജൻറ്റ് എത്ര ഷെയർസാണോ വിറ്റത് ആ ഷെയർസ് ഫുള്ള് സ്റ്റെബിലൈസിങ് ഏജൻറ്റ് എന്ത് ചെയ്തു? തിരിച്ചു വാങ്ങി അല്ലേ. നേരത്തെ ഷെയർസ് കൊടുത്തത് എത്ര രൂപക്കായിരുന്നു? 100 രൂപക്കായിരുന്നു ഷെയർസ് കൊടുത്തത് അല്ലേ. ആ എല്ലാ ഷെയർസും എന്ത് ചെയ്തു? സ്റ്റെബിലൈസിങ് ഏജൻറ്റ് തിരിച്ചു വാങ്ങി അല്ലേ. നോക്കിയ 1,000, 4,000, 5,000, 5,000, 5,000, 10,000, 12,000, 12,000, 3,000 കൂടെ കൂടുമ്പോൾ 15,000.
15,000 ഷെയർസിനെ സ്റ്റെബിലൈസിങ് ഏജൻ്റ് തിരിച്ചു വാങ്ങി അതിൻ്റെ ഒപ്പം തന്നെ എന്ത് ചെയ്തു, പ്രൈസിനെ പഴയ രീതിയിൽ കൊണ്ടുവന്നു അല്ലേ, 100 രൂപയിലേക്ക് തന്നെ പ്രൈസിനെ കൊണ്ടുവന്നു. ഈ ഒരു ഹോൾ സിസ്റ്റത്തിൽ പറയുന്ന പേരാണ് ഗ്രീൻ ഷൂ ഓപ്ഷൻ. ഓക്കെ, ഈ ഒരു ഗ്രീൻ ഷൂ ഓപ്ഷൻ പാർട്ട് 1 വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഇവിടെ എങ്ങനെയായിരിക്കും, ഈ ഒരു ഗ്രീൻ ഷൂ ഓപ്ഷൻ 30 ദിവസം വരെ മാക്സിമം പോകാൻ പാടുള്ളൂ. 30 ദിവസം കഴിയാൻ നേരത്തെ എന്ത് ചെയ്യണം, ഗ്രീൻ ഷൂ ഓപ്ഷൻ അവസാനിപ്പിക്കണം. ഓക്കെ, ഇനി ഈ കിട്ടിയിട്ടുള്ള സ്റ്റെബിലൈസിങ് ഏജൻറ്റ് എന്താ ചെയ്തത്, ഈ 15,000 ഷെയർസ് കൊടുത്തു, ആ 15,000 ഷെയർസിനെ തിരിച്ചു വാങ്ങി അല്ലേ. ഈ തിരിച്ചു വാങ്ങിയിട്ടുള്ള 15,000 ഷെയർസിനെ 15,000 ഷെയർസിനെ എന്ത് ചെയ്യും, കമ്പനിയുടെ പ്രൊമോട്ടേഴ്സിനും അതേ പ്രൊമോട്ടേഴ്സിനും ഷെയർ ഹോൾഡേഴ്സിനും തിരിച്ചു കൊടുക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഗ്രീൻ ഷൂ ഓപ്ഷൻ പ്രൈസ് ഡിക്ലൈൻ ആയിക്കഴിയാൻ നേരത്ത് ആ ഒരു കമ്പനീനെ സഹായിക്കുന്നത്. നമുക്ക് ആദ്യം തൊട്ടൊന്നും കൂടെ പറയാം. ഒരു കമ്പനിയുണ്ട്, ആ കമ്പനിക്ക് പബ്ലിക് ഇഷ്യൂ വന്നു, കമ്പനി ലിസ്റ്റായി. ലിസ്റ്റായി കഴിഞ്ഞപ്പോൾ ട്രേഡിംഗ് നടന്നു. ട്രേഡിംഗ് നടന്നപ്പോൾ എന്ത് മനസ്സിലായി, ഡിമാൻഡ് കുറവും സപ്ലൈ കൂടുതലുമാണെന്ന് മനസ്സിലായി. ഡിമാൻഡ് കുറവും സപ്ലൈ കൂടുതലുമാണെങ്കിൽ പ്രൈസ് അൺറീസണബിളി ഡിക്ലൈൻ ആകും. നേരത്തെ 100 രൂപ ഉണ്ടായിരുന്ന ഷെയർസ് 80 രൂപയിലേക്ക് മാറി. ഓക്കെ, ആ സമയത്ത് എന്ത് പറയും കമ്പനി, കമ്പനിക്ക് എന്ത് വേണം, ഈ ഒരു 80 രൂപേനെ നേരെ 100 രൂപ ആക്കണം. അപ്പോൾ അതിനുവേണ്ടി കമ്പനി എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, കമ്പനി ആ ഒരു പബ്ലിക് ഇഷ്യൂ കൊണ്ടുവരുന്നതിന് മുമ്പ് കമ്പനി എന്ത് ചെയ്യും, കമ്പനിയുടെ ഒരു പ്രൊമോട്ടേഴ്സ് അല്ലെങ്കിൽ ഒരു ഷെയർ ഹോൾഡേഴ്സ് എന്ത് ചെയ്യും, ഒരു സ്റ്റെബിലൈസിങ് ഏജൻറ്റിനെ അപ്പോയിൻറ്റ് ചെയ്ത് അവരുടെ 15% ഇഷ്യൂ സൈസിൻ്റെ 15% ഷെയർസിനെ ഈ ഒരു സ്റ്റെബിലൈസിങ് ഏജൻറ്റിന് ലെൻഡ് ചെയ്ത് കൊടുക്കുകയും ഈ സ്റ്റെബിലൈസിങ് ഏജൻറ്റും കമ്പനിയും, അതായത് കമ്പനി എന്ത് ചെയ്യും, പബ്ലിക്കിന് 100,000 ഷെയർസ് 100 രൂപ വെച്ച് കൊടുത്തു. അതേപോലെ തന്നെ സ്റ്റെബിലൈസിങ് ഏജൻറ്റ് ഈ കൊടുത്തിട്ടുള്ള 15% ഷെയർസിനെ പബ്ലിക്കിലേക്ക് ഇഷ്യൂ ചെയ്യും. അപ്പോൾ ടോട്ടൽ പബ്ലിക്കിൻ്റെ കയ്യിൽ എത്ര ഷെയർസ് ഉണ്ട്, 115,000 ഷെയർസ് ഉണ്ടല്ലേ. 115,000 ഷെയർസാണ് പബ്ലിക്കിൻ്റെ കയ്യിലുള്ളത്. ഓക്കെ, അപ്പോൾ ഈ 15,000 ഷെയർസിനെ സ്റ്റെബിലൈസിങ് ഏജൻറ്റും കൊടുത്തു, കമ്പനി 100,000 ഷെയർസിനെയും കൊടുത്തു. ഈ 15,000 ഷെയർസിന് എത്ര രൂപ വെച്ചാൽ കൊടുത്തത്, 100 രൂപ വെച്ചാൽ കൊടുത്തേക്കണത്. സ്റ്റെബിലൈസിങ് ഏജൻറ്റ് എന്ത് കിട്ടി, 15,00,000 രൂപ സ്റ്റെബിലൈസിങ് ഏജൻറ്റ് കിട്ടി. ഈ 15,00,000 രൂപ എന്ത് ചെയ്യും, സ്റ്റെബിലൈസിങ് ഏജൻറ്റ് ഒരു GSO അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ അകത്തേക്ക് ഡിപ്പോസിറ്റ് ചെയ്യും. ഓക്കെ, ഇനി കമ്പനി ലിസ്റ്റായി കഴിയാൻ നേരത്ത് എന്ത് സംഭവിച്ചു, ഡിമാൻഡ് കുറവും സപ്ലൈ കൂടുതലുമാണ്. ഡിമാൻഡ് കുറവും സപ്ലൈ കൂടുതലുമാണെങ്കിൽ എന്ത് സംഭവിക്കും, പ്രൈസ് ഡിക്ലൈൻ ആകും. അതുകൊണ്ട് എന്ത് ചെയ്തു, സ്റ്റെബിലൈസിങ് ഏജൻറ്റ് ആർട്ടിഫിഷ്യൽ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്തു. 80 രൂപയായിരുന്നു അവിടെ പ്രൈസ് ഡിക്ലൈൻ ആയതല്ലേ, 100 രൂപ നേരെ എന്തായി, 80 രൂപയിലേക്ക് വന്നു. അപ്പോൾ 80 രൂപയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു, നമ്മുടെ സ്റ്റെബിലൈസിങ് ഏജൻറ്റ് ആർട്ടിഫിഷ്യൽ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്തു. 1,000 രൂപയുടെ ഷെയർസ് 80 രൂപയ്ക്ക് വാങ്ങിച്ചു, 4,000 ഷെയർസ് 85 രൂപയ്ക്ക് വാങ്ങിച്ചു, 5,000 ഷെയർസ് 90 രൂപയ്ക്ക് വാങ്ങിച്ചു, 2,000 ഷെയർസ് 95 രൂപയ്ക്ക് വാങ്ങിച്ചു, 3,000 ഷെയർസ് 100 രൂപയ്ക്ക് വാങ്ങിച്ചു. അങ്ങനെ 80-ൽ നിന്ന് 100 രൂപയിലേക്ക് എന്ത് ചെയ്തു, ആ ഒരു കമ്പനിയുടെ ഷെയർസിനെ എത്തിച്ചു, തിരിച്ചെത്തിച്ചു. അങ്ങനെ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്ത് ആ ഒരു പഴയ പ്രൈസിലേക്ക് തന്നെ ഷെയർസിനെ എത്തിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു, ആ ഷെയർസ് അതായത് തിരിച്ചു വാങ്ങിയിട്ടുള്ള 15,000 ഷെയർസിനെയും എന്ത് ചെയ്തു, പ്രൊമോട്ടേഴ്സിന് അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിന് തിരിച്ചു കൊടുക്കുകയും ചെയ്തു. ഈ ഒരു ഹോൾ സിസ്റ്റത്തിന് പറയുന്ന പേരാണ് ഗ്രീൻ ഷൂ ഓപ്ഷൻ. ഓക്കെ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എനിക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ല എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഈ ഒരു വീഡിയോ നിങ്ങൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.